നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഓരോ സിനിമയും പ്രേക്ഷകർക്ക് മുന്നിലെത്താറുള്ളത്. മലയാള സിനിമയിൽ അടുത്തിടെയായി സംഭവിച്ച നല്ല മാറ്റങ്ങളിൽ പ്രേക്ഷകരും തൃപ്തരാണ്. നല്ല പാതയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് എന്ന് വിദഗ്ധരും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരുപിടി സിനിമകളാണ് അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. താരചക്രവർത്തിമാർ മാത്രമല്ല, യുവതാരങ്ങളും ആകെ തിരക്കിലാണ്. അവധിക്കാലവും വിഷുവും ഒരുമിച്ചെത്തിയത് സിനിമാ പ്രവർത്തകർക്ക് നല്ലൊരു ലക്ഷണമായിരുന്നു. അപൂർവമായി മാത്രം ലഭിക്കുന്ന സുവർണാവസരത്തെ സിനിമാ പ്രവർത്തകർ ശരിക്കും വിനിയോഗിച്ചിരുന്നു. സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഒറ്റുനോക്കിയ സിനിമകളടക്കം നിരവധി സിനിമകളാണ് മെയ്യിൽ റിലീസിനുള്ളത്. ചില സിനിമകളുടെ കൃത്യമായ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റു ചില സിനിമകളുടെ തീയതിയിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. യുവതാര നിലയിൽ ഏറെ ശ്രദ്ധേയനായ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്ന ചിത്രമാണ് ചാണക്യതന്ത്രം. പോയ വാരത്തിലായിരുന്നു സിനിമയുടെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം ചിത്രത്തിന്റെ റിലീസ് മാറ്റുകയായിരുന്നു. മെയ് മാസത്തിൽ ആദ്യം റിലീസിനെത്തുന്ന ചിത്രമാണിത്. നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഇമയൌ റിലീസിന് തയ്യാറെടുക്കുകയാണ്. നേരത്തെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. റിലീസിന് മുമ്പ് തന്നെ മികച്ച സ്വീകാര്യത നേടിയ ചിത്രം മെയ് 4 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വിനായകനും ചെമ്പൻ ജോസുമാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഏത് താരകഥാപാത്രമായാലും അത് തന്നിൽ ഭ്രാന്താണെന്ന് ഇതിനോടകം തന്നെ സുരാജ് തെളിയിച്ചിട്ടുണ്ട്. ജീൻ മാർക്കോസ് സംവിധാനം ചെയ്ത കുട്ടൻപിള്ളയുടെ ശിവരാത്രിയും ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകളുമായി സിനിമയിൽ ശക്തമായി തുടരുകയാണ് ടോവിനോ തോമസ്. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന തീവണ്ടി മെയ് 4 റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആസിഫ് അലി നായകനായി എത്തുന്ന ബിടെക്കും മെയ് 4 തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നവാഗതനായ മൃദുൽ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ജോഷി തോമസ് പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന നാം മെയ് 11 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഇതിഹാസ മോഡലിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് കാമുകി. എസ് ബിനു സംവിധാനം ചെയ്യുന്ന ചിത്രവും മെയ്യിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.